മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ സുപരിചിതയാണ് നടിയും അവതാരികയുമായ ആര്യ. ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് ആര്യ ജനപ്രീതി നേടിയത്. ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാമത്തെ സീസണിൽ മത്സരാർത്ഥിയായും ആര്യ എത്തിയിരുന്നു. വിവാഹമോചിതയായ തന്റെ ജീവിതത്തിലേക്ക് എത്തിയ പ്രണയത്തെക്കുറിച്ച് ആര്യ ബിഗ് ബോസ് ഷോയ്ക്കിടയിൽ തുറന്നു പറഞ്ഞിരുന്നു. ജാൻ എന്ന പേരിലാണ് ആര്യ തന്റെ പ്രണയിതാവിനെ പരിചയപ്പെടുത്തിയത്. പിന്നീട് ബിഗ് ബോസിൽ നിന്നും വന്നതിനു ശേഷം ആ ബന്ധം പിരിഞ്ഞുവെന്നും ഏറെ നാൾ താൻ ഡിപ്രഷനിലായിരുന്നുവെന്നും തുറന്നു പറഞ്ഞിരുന്നു ആര്യ. ഒരു ബിസിനസ് സംരംഭക കൂടിയാണ് ആര്യ. സ്വന്തമായ ഒരു ബൊട്ടീക്കും കാഞ്ചീവരം എന്ന പേരിൽ സാരികളുടെ ഒരു ബ്രാൻഡും ആര്യ നടത്തി വരുന്നുണ്ട്. ബിസിനസ് നല്ല രീതിയിൽ വളർത്തി വലുതാകുന്നതിനൊപ്പം സിനിമകളിൽ കൂടുതൽ സജീവമാകുവാനും ആര്യ ശ്രമിക്കാറുണ്ട്. ആര്യ എന്ന നടിയേക്കാൾ ബഡായി ബംഗ്ലാവിലെ പിഷാരടിയുടെ ഭാര്യ ആര്യയെയാണ് പ്രേക്ഷകർ ഇന്നും സ്നേഹിക്കുന്നത്. റോയ എന്നൊരു മകൾ കൂടി ആര്യയ്ക്കുണ്ട്. തകർന്നുപോയ തന്റെ പ്രണയത്തെക്കുറിച്ച് എവിടെയും വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആര്യ. നടി ഫെറാ ഷിബ്ലയുമായി നടത്തിയ അഭിമുഖത്തിനിടയിലായിരുന്നു ആര്യയുടെ വെളിപ്പെടുത്തൽ. ഞാൻ അയാളെ വിശ്വസിച്ചതാണ്, എനിക്ക് പറ്റിയ തെറ്റ്. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ച് ബിഗ് ബോസ് പോലൊരു വലിയൊരു ഷോയിൽ വന്ന് സംസാരിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് തോന്നലുണ്ടായിരുന്നു എനിക്ക്. അയാളും ഒരു ഹോപ്പ് തന്നിരുന്നു. അയാളാണ് എന്നെ എയർപോർട്ട് വരെ കൊണ്ടുവിട്ടത്. അവിടെ വെച്ച് അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യത്തിന്റെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നീ അവിടെ പോയി ഈ റിലേഷനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് അയാൾ എന്നോട് ചോദിച്ചിരുന്നു. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ പറയുമായിരിക്കും എന്നാണ് ഞാൻ അയാൾക്ക് മറുപടി നൽകിയത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, പറയുന്നതിന് മുമ്പ് ചിന്തിക്കണമെന്ന്. അന്ന് അയാൾ പറഞ്ഞ ആ വാക്കുകൾ ചെറുതായി വിഷമിപ്പിച്ചുവെങ്കിലും കാര്യമാക്കിയില്ല. അയാൾ അപ്പോൾ തന്നെ എന്നെ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നുവെന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. മാത്രമല്ല എന്റെ പേര് പരസ്യപ്പെടുത്തരുതെന്നും അയാൾ എന്നോട് പറഞ്ഞിരുന്നു. എന്നെ ബിഗ് ബോസിലേക്ക് തള്ളിവിട്ടതും അയാളാണ്. ഹൗസിലായിരുന്നപ്പോഴും ഞാൻ എപ്പോഴും സംസാരിച്ചിരുന്നത് അയാൾക്കൊപ്പം ഞാൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ചിലതൊക്കെ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അയാൾ അത്രമാത്രം സ്മാർട്ടായി എന്നെ പറ്റിച്ചു. അയാൾക്ക് ഇതൊരു പുതിയ കാര്യമല്ല. അയാൾ വർഷങ്ങളായി ഇത് ചെയ്തു വരുന്നുണ്ട്. അയാളെ വിശ്വസിക്കരുതെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അയാൾ ചെയ്തത് ഇമോഷണൽ അബ്യൂസാണ്. ഞാൻ ഡിപ്രഷനിലായിരുന്നു. പാനിക് അറ്റാക്ക് വരെ വന്നിരുന്നു. അന്ന് ഞാൻ കരുതിയത് ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഹോപ്പ് തന്നിരുന്നു. കമ്മിറ്റഡ് ആകാൻ പറ്റില്ലെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അയാൾക്ക് വേറൊരു ഐഡിയയും ചിന്തയുമാണ്. ഞാൻ അത്തരത്തിലുള്ള ആളല്ല. കാഞ്ചീവരം തുടങ്ങുവാൻ പ്രേരിപ്പിച്ചതും അയാളാണ്. ഇപ്പോൾ അയാൾ എന്റെ സുഹൃത്തുമായി പ്രണയത്തിലാണ്. ഇപ്പോഴാണ് എന്നിലെ ബെസ്റ്റ് വേർഷൻ പുറത്തു വന്നത്. പിന്നെ അയാൾ കാരണം എനിക്ക് സംഭവിച്ചിട്ടുള്ളതെല്ലാം നല്ലതാണ്. അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താതെ ഒരു ഫേവർ അയാൾക്ക് ചെയ്തു കൊടുക്കുന്നതെന്നും കണ്ണു നിറഞ്ഞുകൊണ്ട് ആര്യ പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.